ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നീട് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ റസ്ക് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് പാർലയുടെ ബ്രാൻഡാണ്. നിങ്ങളെ കയ്യിലുള്ള ഏത് ബ്രാൻഡുള്ള റസ്ക് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങളെ കാണിക്കാം, ഇത് 30 രൂപയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റിൽ എക്സ്ട്രാ 18 ഗ്രാമും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നാലും നമ്മളെടുത്ത ക്വാണ്ടിറ്റി നിങ്ങളെ കാണിക്കുകയാണ്. റസ്ക് ഇപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് 24 റസ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റസ്ക് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ റസ്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച റസ്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ സെക്കൻഡ് ബാച്ചും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 ബാച്ചായിട്ട് പൊടിച്ചപ്പം തന്നെ ഒരു പാക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ബാച്ച് പൊടിച്ചെടുത്ത റസ്ക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും അതേ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ പൊടിയായിട്ടല്ലേ, നിങ്ങൾ ശർക്കരയായിട്ടാണ് ചേർക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു 3-4 വച്ച് ശർക്കര എടുക്കുക. 1 കപ്പ് അളവിലൊക്കെ വരികയാണെങ്കിൽ 3-4 വച്ച് ശർക്കര വരും. ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്നും 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ, ഒരുപാട് വെള്ളത്തിൽ വേണ്ട. എന്നിട്ട് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ശർക്കരയാണ് എടുക്കുകയാണെങ്കിൽ അരിക്കാതെ ഒഴിച്ചാൽ അതിൽ കരടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടി മാത്രം ചേർക്കുകയാണ്. പിന്നെയും പറയുകയാണ്, താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ശർക്കരേൻ്റെ പൊടിയോ ശർക്കരയോ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്, ശർക്കര താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ച റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ശർക്കരയുള്ള മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ മിക്സ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കാൽ കപ്പ് അളവിൽ നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തതാണ്, റോസ്റ്റ് ചെയ്ത നിലക്കടല.
നമ്മൾ കപ്പലണ്ടി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ചോദിക്കാറുണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്ത കടല വാങ്ങിയതൊന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ടൊക്കെ വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇവ രണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നട്ട്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അതാണ് ഞാൻ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഇതിൻ്റെ വെറ്റ്നസ് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പോലും വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ചേർത്ത ശർക്കരൻ്റെയും തേങ്ങൻ്റെയും വെറ്റ്നസ് തന്നെ മൊത്തത്തിലുണ്ട് കണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ശർക്കരൻ്റെയും തേങ്ങൻ്റെയും അളവിനനുസരിച്ച് ഇതേപോലത്തെ വെറ്റ്നസ് വരാൻ മാറ്റം വരാം. ഇതേപോലെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മധുരം കുറവ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശർക്കര എടുക്കുന്നത് പഞ്ചസാരയോ ശർക്കര എന്താണോ എടുക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ അതിനനുസരിച്ച് വെറ്റ്നസ് കുറയും. അതേപോലെ തന്നെയാണ് തേങ്ങ എടുക്കുമ്പോഴും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലെ ഇങ്ങനെ നോക്കുക. നമുക്ക് കറക്റ്റായിട്ട് വെറ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം, കാരണം അതിലൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചേർക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒന്ന് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി എടുക്കാനുള്ള പരുവത്തിലാവുന്നവരെ ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളമല്ല, നോർമൽ വാട്ടർ തന്നെ ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ച് കാണിച്ചത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതേത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നട്ട്സ് പറഞ്ഞ പോലെ തന്നെ ഏത് നട്ട്സും മുന്തിരി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും ഈസി മെത്തേഡിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബോൾസ് ആക്കിയിട്ടോ ഓവൽ ഷേപ്പിലോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെയുള്ള പാർസൽ ബോക്സ് ഉണ്ടല്ലോ, ഒരു കുഞ്ഞു പാർസൽ ബോക്സാണ്. നമ്മൾ പാർസലൊക്കെ വാങ്ങുമല്ലോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ, പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന കുഞ്ഞു ബോക്സാണ്. ഞാനിപ്പോൾ ഇതിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഇത്തിരി നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൊട്ടിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടില്ല. കൊട്ടുമ്പോൾ അവിടെ അവിടെ ഹോളുണ്ടാവും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മതി. നമ്മൾ ബോൾസൊക്കെ ആക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ബോൾസായി വന്നോളും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ട് ഒരു വെറൈറ്റി രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു രീതിയിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ. പിന്നെ ഇതേപോലെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ റസ്ക്കൊക്കെ അങ്ങനെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പല ഷേപ്പിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം തന്നെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്തിരി നട്ട്സൊക്കെ കൂടുതലിട്ട് നെയ്യൊക്കെ കൂടുതലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അരികിലൊക്കെ വന്നത് നമ്മളിങ്ങനെ എടുത്ത് മാറ്റുക. നന്നായിട്ട് തന്നെ ലെവലായിട്ട് എടുക്കുക. എന്നാലാണ് നമ്മളൊരു പ്ലേറ്റിലൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് കൊട്ടിക്കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളെ സ്നാക്ക് മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് റസ്ക് വെച്ചിട്ട് നമുക്ക് 9 സ്നാക്കാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന ബോൾസിനും നമ്മളെ പാത്രത്തിന് നമ്മൾ ഏതിലാണോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിന് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് റസ്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണിത്. റസ്ക് ഇപ്പോൾ നമ്മളൊരു ഗസ്റ്റൊക്കെ വന്ന റസ്ക് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്ത ഒരു ഗസ്റ്റിന് പോലും നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണിത്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ താല്പര്യം പോലെ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങ മാത്രം വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത്. കണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടാണ് ഹോളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. കണ്ടല്ലോ, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഷേപ്പ് ഇല്ലാതെ ലെവലില്ലാതെയാണ് ഇരിക്കുക. അപ്പോൾ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.